കറി ഉണ്ടാക്കാം. ഞാൻ കുക്കറിൽ ആണ് ബീഫ് കറി ചെയ്യുന്നത്. കുക്കറിലിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുത്ത് കടുവറുത്തിട്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഉള്ളിയൊന്നും വഴറ്റാനൊന്നും നമ്മൾ നിൽക്കണ്ട. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം ഇപ്പോൾ ഒരു കുക്കറിലേക്ക് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ബീഫാണ് 1 കിലോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലില്ലാത്ത ബീഫാണ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എല്ലുള്ള കഷ്ണമാണെങ്കിൽ അതായാലും വളരെ നല്ലതാണ് ഇതുപോലെ ചെയ്യാൻ. ഇതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് ചേർക്കണം. അതിനായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായി എറിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അതുപോലെ 1/6 അല്ലി വെളുത്തുള്ളി, 1/4 പച്ചമുളക് ഇതുപോലെ 2 കീറി എടുത്തേക്കുന്നതാണ്. ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഇപ്പം എരിവനുസരിച്ച് നിങ്ങൾക്ക് മുളകൊക്കെ ചേർക്കാവുന്നതാണ്. അതുപോലെ ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഞാൻ 2 ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, ഇതുകൂടെ ചേർക്കണം. ഇനി അതിലേക്ക് ഞാനിത് 2 ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ ക്യൂബ്സാക്കി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, ഇതുകൂടെ ചേർക്കുവാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. ഉരുളക്കിഴങ്ങ് ഇറച്ചിയുടെ കൂടെയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ചേർത്തത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഒഴിവാക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി എരിവനുസരിച്ച് ചേർക്കുക. ഇപ്പം 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇത് ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇറച്ചിന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങും, പക്ഷെ നമുക്ക് കുറച്ചൊരു ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തത്. അതുപോലെ എനിക്കിപ്പോൾ ഈ ബീഫ് 1 വിസിലോ അല്ലെങ്കിൽ 2 വിസിലിടുമ്പോൾ എന്തായാലും വെന്ത് കിട്ടും. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചധികം വിസിലിടേണ്ടി വരും ബീഫ് വേകാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് വെന്തുടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഉരുളക്കിഴങ്ങ് ഒഴിച്ച് ഉള്ളതെല്ലാം ഇട്ട് വേവിച്ച ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഉടയുന്നത് കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ ഇട്ട് വേവിച്ചാൽ മതി. ബീഫ് അടച്ച ശേഷം വേവിക്കാനായിട്ട് ഇപ്പോൾ ബീഫെല്ലാം വെന്ത് അത് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിരിക്കുവാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ട്, ഇതിനകത്ത് കുറച്ച് ഗ്രേവി വേണം. ഇത് നമ്മൾ കറിയായിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടാവണം. പാൻ ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് പൊട്ടിക്കുന്നത്, കാരണം വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അത് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടാകണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്, തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ തേങ്ങാക്കൊത്ത് ഉള്ളവർ ചേർത്താൽ മതി, വേണമെന്ന് നിർബന്ധമില്ല. തേങ്ങാക്കൊത്ത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതുപോലെ ഉണക്കമുളക്, ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതാണിത്. ചെറിയ ഉള്ളി കുറച്ച്, ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ എണ്ണ ഒന്ന് ചൂടായ ശേഷം തീ അങ്ങ് കുറച്ച് മീഡിയത്തിലാക്കിയിട്ട് വേണം കടുകും തേങ്ങാ കൊത്തെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ കരിയാതെ തന്നെ എല്ലാം ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആദ്യം തേങ്ങാ കൊത്ത് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകും, പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഒരുപോലെ അങ്ങ് മൂത്ത് കിട്ടും. ഇപ്പം നമ്മുടെ തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുക് വറുത്തതെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് കടുക് വറുത്ത കറിയിലേക്ക് ഒഴിച്ച ശേഷം നമ്മൾ ഉടനെ തന്നെ ഈ അടുപ്പ് വെച്ച് അതങ്ങ് അടച്ച് വെക്കണം. കാരണം ആ മണം എല്ലാം കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ എന്ത് കടുക് വറുത്താലും ഇതുപോലെ തന്നെ കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ അങ്ങ് അടച്ച് വെക്കണം. അപ്പോൾ ആ കടുക് വറുത്ത മണം എല്ലാം അതിനകത്തേക്ക് ഇറങ്ങും. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ലതാണ്. കൂടുതൽ ഇത് നല്ലത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ്. ഇപ്പോൾ പുട്ടുണ്ടാക്കിയിട്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കുക. വളരെ നല്ലൊരു കറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.